ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ മാത്സ് പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ വീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞുബെല്ലേക്ക് അമർത്തി ഓളൊക്കൊന്ന് സെലക്ട് ചെയ്യുക, എങ്കിലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വേലിച്ചേട്ടൻ്റെ വീട് നിർമ്മാണത്തിന് സുനിൽ നൽകിയ കുറച്ച് നോട്ട്സും കോയിൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 7, 10 രൂപയും അതേപോലെ 5, 1 രൂപയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 7, 10 രൂപ എന്ന് പറയുന്നത് 70 രൂപ, 5, 1 രൂപ 5 രൂപ. അപ്പോൾ ആകെ 70 × 5 = 75. സുനിലും കൂട്ടുകാരും നൽകിയ നോട്ട്സ് കോയിൻ ഇവിടെ താഴെ പട്ടികയിലുണ്ട്. അപ്പോൾ ഓരോരുത്തർ നൽകിയ രൂപ പട്ടികയിൽ നിന്നൊന്ന് കണ്ടെത്തുക. വേലിച്ചേട്ടൻ്റെ വീട് നിർമ്മാണത്തിന് സുനിൽ നൽകിയ നോട്ട്സ് ആൻഡ് കോയിൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോട്ട്സ് ടോട്ടൽ നോട്ട്സ് 7, 10 റുപ്പീസ്. അപ്പോൾ 7, 10 റുപ്പീസ് വന്നാൽ 70 റുപ്പീസ്. 5, 1 റുപ്പി = 5 റുപ്പീസ്. ടോട്ടലി 70 + 5 = 75 റുപ്പീസ്. ഇവിടെ 4 കോളങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. പേര്, 10 രൂപ നോട്ടുകൾ, 1 രൂപ നാണയങ്ങൾ ആകെ. അല്ലെ, പേര് സുനിലിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 7, 10 രൂപ നോട്ടുകളും 5, 1 രൂപ കോയിൻസും വരുമ്പോൾ നമുക്ക് 75 കിട്ടിയില്ലേ. അങ്ങനെയെങ്കിൽ സാബുവിൻ്റെ കയ്യിൽ 4, 10 റുപ്പി, ദെൻ 4, 10 രൂപയുടെ നോട്ടും അതേപോലെ 8, 1 രൂപ നാണയം ഉണ്ട് അല്ലേ. അപ്പോൾ 40 + 8 = 48. അപ്പോൾ ആയിഷയുടെ കയ്യിൽ 5, 10 രൂപ നോട്ടും 2, 1 രൂപ നാണയമുണ്ട്. അപ്പോൾ ടോട്ടൽ 52 രൂപ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഫാത്തിമയുടെ കയ്യിൽ 8, 10 രൂപ നോട്ടും 1 രൂപ നാണയം. അപ്പം 80 + 1 = 81 രൂപ. അതേപോലെ തന്നെ റീനയുടെ കയ്യിൽ 6, 10 രൂപയും 1 നാണയങ്ങൾ ഒന്നുമില്ല. അപ്പോൾ 0 ആയിരിക്കും അല്ലേ. അപ്പം 60, അത് 60 രൂപ. ദെൻ ബാബുയുടെ കയ്യിൽ 9, 10 രൂപ നോട്ടുണ്ട്, 6, 1 രൂപയുടെ കോയിനുണ്ട്, നാണയമുണ്ട്. അപ്പോൾ ടോട്ടൽ ആകെ വരിക 96. അപ്പോൾ ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരെന്നാണ് താഴെ തന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ഏതാരായിരിക്കും. ആ ബാബുവിനായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടിയ തുക. സുനിലിൻ്റെ കയ്യിൽ 7, 10 റുപ്പി നോട്ട്സും 5, 1 കോയിൻസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ വരുന്നത് 7 + 5 = 75. ദെൻ സാബുവിൻ്റെ കയ്യിൽ 4, 10 റുപ്പി നോട്ട്സ്, 8, 1 റുപ്പി കോയിന്, 40 + 8 = 48. ദെൻ ആയിഷയുടെ കയ്യിൽ 5, 10 റുപ്പി നോട്ട്സ്, 2 കോയിൻസ് അല്ലേ, 2 1 റുപ്പി കോയിൻസ്, ടോട്ടൽ 52. ദെൻ ഫാത്തിമയുടെ കയ്യിൽ 8, 10 റുപ്പി നോട്ട്സും 1 കോയിൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 81 റുപ്പി. ദെൻ റീനയുടെ കയ്യിൽ ഓൺലി 10 റുപ്പി അല്ലേ, 6, 10 റുപ്പി നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടലി വരിക 60 റുപ്പി. ദെൻ ബാബുവിൻ്റെ കയ്യിലാണെങ്കിൽ 9, 10 റുപ്പി നോട്ട്സും 6, 1 റുപ്പി കോയിൻസ് ഉണ്ട്, ടോട്ടൽ 96. അപ്പോൾ ഏറ്റവും കൂടുതൽ, വു ഗീവ് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണ്? ആ ബാബുവിനാണ്. രശീതി നൽകാം, സുനിലും കൂട്ടുകാർക്കും രശീതി നൽകണം. അപ്പം മാതൃക പോലെ മറ്റു രശീതികൾ എഴുതുക. അപ്പം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത കോളല്ലേ ആ പട്ടിക ഉപയോഗിച്ചിട്ടാണിത് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പം പേര് സുനിൽ, തുക 75 രൂപ, അതേപോലെ അത് അക്ഷരത്തിലും എഴുതണം കേട്ടോ, എന്നിട്ട് ഒപ്പ്. അപ്പോൾ രണ്ടാമത് വരുന്നത്, രണ്ടാമത്തെ രശീത്, അപ്പോൾ നമ്മൾ നമ്പർ നിലത്ത് 57 എന്ന് എഴുതുക. നിങ്ങളുടെ പേര് സാബു ആണല്ലേ രണ്ടാമത് വരുന്നത്. അപ്പോൾ സാബു, സാബു എത്ര തുക കൊടുത്ത്? ആ 48 അല്ലേ. അപ്പോൾ 48 ഒന്ന് നമ്പറിലും എഴുതുക, അക്ഷരത്തിലും എഴുതുക. അങ്ങനെ ഓരോന്നും കംപ്ലീറ്റ് ആക്കുക. റെസീപ്റ്റ്, സുനിൽ ആൻഡ് ഹീസ് ഫ്രണ്ട്സ് മസ്റ്റ് ബി ഗീവൻ റെസീപ്റ്റ്.
അപ്പോൾ സീ ദ മോഡൽ റെസിപ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ അതേഴ്സ് റെസിപ്റ്റ് അപ്പോൾ ഇവിടെ മോഡൽ തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് ബാക്കിയുള്ള റെസിപ്റ്റ് കംപ്ലീറ്റ് ആക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കണേ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ കോളം ആ പട്ടിക ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക ഇവിടെ ഇപ്പോൾ നമ്മൾ ഒന്ന് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് സുനിലാണ് സെക്കൻഡ് സാബു ആണ് വരുന്നത് അല്ലേ അപ്പോൾ നമ്പർ സുനിലിൻ്റെത് 56 56 ആണ് അപ്പോൾ സാബുവിൻ്റെത് 57 ദെൻ അടുത്തത് 58 അങ്ങനെ പോകും ദെൻ നെയിം സാബു എന്ന് കൊടുക്കുക എമൗണ്ട് 48 rupees അതായത് നമ്പേഴ്സിലും അതേപോലെ ഫിഗേഴ്സിലും എഴുതുക കേട്ടോ അങ്ങനെ ഈ കോളം ഈ പ്രവർത്തനങ്ങളെല്ലാവരും കംപ്ലീറ്റ് ആക്കുക അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റ് സംഭാവനകൾ അതായത് ആശിമ 43 രൂപ നൽകി അതിൽ നോട്ടുകളും നാണയങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ആശിമ കൊടുത്തിരിക്കും അവയ്ക്ക് മാത്രം ടിക്ക് കൊടുക്കുക അല്ലേ എവിടെ ഇപ്പോൾ നമ്മൾ 10 10 10 20 1 1 1 അപ്പോൾ ഉക്കൽ സീക്കൽ ടു അതായത് സമം 43 കിട്ടി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 20 + 20 + ദെൻ 1 1 1 എന്ന് അങ്ങനെയും ചെയ്യാം അങ്ങനെ നമുക്ക് 43 എന്ന് കിട്ടും അതർ ഡൊണേഷൻ ആഷിമ ഗേവ് 43 rupees ഇൻ നോട്ട്സ് ആൻഡ് കോയിൻസ് ഷീ വുഡ് ഹാവ് ഗേവൺ വിച്ച് ഓഫ് ദ കോയിൻസ് ഓർ നോട്ട്സ് ബിലോ മാർക്ക് ദം വിത്ത് 80 10 + 10 + 20 + 1 + 1 = 43 ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം ദെൻ അടുത്തൊരു മറ്റൊരു മെത്തേഡ് നമുക്ക് 20 + 20 + 1 + 1 = 43 ഈ ഒരു മെത്തേഡിലും ചെയ്യാം ആദ്യം നൽകിയ നോട്ടുകളും നാണയങ്ങളും ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് എത്രയുണ്ട് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമ്മൾക്ക് എത്ര രൂപയുണ്ടെന്ന് കണ്ടെത്തണം അപ്പോൾ ദെൻ 10 + 20 + 5 = 2 = 37 അല്ലേ അപ്പോൾ ആദ്യം നൽകിയ ടോട്ടല് തുക എന്ന് പറയുന്നത് 37 ആണ് ലുക്ക് അറ്റ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ആതിര ഗേവ് ആതിര നൽകിയിട്ടുള്ള നോട്ട്സും കോയിൻസാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ അവൾ എത്ര നൽകി ഹൗ മച്ച് മണി ഡിഡ് ഷീ ഗേവ് അപ്പോൾ 10 + 20 + 5 + 2 = 37 അപ്പോൾ ടോട്ടൽ ആതിര നൽകിയിട്ടുള്ള റുപ്പിയാണ് 37 നോട്ടുകളാക്കാം ആകെ 25 1 രൂപ നാണയങ്ങൾ കിട്ടും ഇതിനെ നോട്ടുകളാക്കി മാറ്റണം അപ്പോൾ ഏതൊക്കെ നോട്ടുകളാക്കാം അപ്പോൾ ചുവടെയുള്ള കളങ്ങളിൽ എഴുതുക അപ്പോൾ 25 നമ്മൾ 1 20 രൂപയും 1 5 രൂപ നോട്ടുമാക്കാം ദെൻ 10 രൂപയും 3 5 രൂപയുമാക്കാം ദെൻ 5 5 രൂപ 5 രൂപയും അതേപോലെ 2 10 രൂപ 1 5 രൂപയും ഒക്കെ നമുക്ക് ആക്കി മാറ്റാം ഗെറ്റ് ചേഞ്ച് ഇൻ ടു ദ നോട്ട്സ് ദേ ഗോട്ട് 25 1 rupee coins ദേ വാണ്ട് ടു ചേഞ്ച് ദിസ് ഇൻ ടു നോട്ട്സ് ഇൻ വാട്ട് വിൽ വേസ് ക്യാൻ ദേ ഡു ഇറ്റ് ഇപ്പോൾ 25 നമുക്ക് ഏതൊക്കെ നോട്ട്സും കോയിൻസും ഉപയോഗിക്കാം 1 10 rupee notes 3 5 rupee notes ഉപയോഗിക്കാം ദെൻ 5 5 rupee notes ഉപയോഗിക്കാം 2 10 rupee notes 1 5 rupee notes ഉപയോഗിക്കാം